മരണത്തിൻ്റെ ശൈത്യം തരിനേരത്തേക്കെങ്കിലും മരവിപ്പിച്ചു കളഞ്ഞ യൗവനശൂന്യമായ യുവശമാശം ജെറിൻ്റെ പാദങ്ങളിൽ യൂട്യൂബ് അക്ഷരാർത്ഥത്തിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ അർപ്പിക്കുന്നു. യുവശമാശൻ്റെ നിര്യാണത്തിൽ പ്രാർത്ഥനയർപ്പിച്ചുകൊണ്ട് സെലിബ്രൻസിൻ്റെ അർപ്പിച്ച വീഡിയോയ്ക്ക് തൊട്ടു താഴെ നിർമ്മല ധ്യാനം പോലെ വായിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ അനേകം പ്രതികരണങ്ങൾ. ഷിജു എന്ന വ്യക്തിയുടെ പ്രതികരണം ആദ്യം കണ്ണിൽപ്പെട്ടു. തീർച്ചയായും ഇത് മരണമല്ല, സ്വർഗത്തിലേക്കൊരു ജനനം മാത്രം. തീർച്ചയായും ഇത് മരണമല്ല, മറിച്ച് നിത്യജീവനിലേക്കുള്ള ജനനം മാത്രം. തികച്ചും വേറിട്ട ഒരു കുറിപ്പുമായി അൽത്താഫ് കലാം എന്ന സ്നേഹിതനെത്തി. ഞാൻ ക്രിസ്ത്യാനിയല്ല, പക്ഷേ ജെറിനെ നന്നായി അറിയും. സ്കൂളിൽ എൻ്റെ സീനിയർ വിദ്യാർത്ഥിയായിരുന്നു. സ്കൂളിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറുടെ മകൻ കൂടിയായിരുന്നു ജെറിൻ. എല്ലാ മേഖലകളിലും ജെറിൻ തിളങ്ങി നിൽക്കുമായിരുന്നു. പഠിത്തമായാലും കലയായാലും പ്രസംഗമായാലും, പക്ഷേ അവനതിനെല്ലാം ഉപരി ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു. ആ കുറിപ്പ്, അൽത്താഫ് കലാമിൻ്റെ കുറിപ്പ് നമ്മുടെയും മിഴികളിൽ നനവേറ്റിക്കൊണ്ട് തുടരുകയാണ്. യുവശമാശൻ്റെ മരണത്തെക്കുറിച്ച് ഭാരതസഭയ്ക്ക് ഒരു വിശുദ്ധൻ കൂടിയെന്നാണ് മെൽവിൻ പോൾ കുത്തൂർ പ്രതികരിച്ചത്. ഭാരതസഭയ്ക്ക് ഒരു വിശുദ്ധൻ കൂടി. വേർപാടിൻ്റെ ദിനത്തെയും അതിൻ്റെ ഭാഗ്യത്തെയും കുറിച്ചാണ് മേരിക്കുട്ടി ക്ലീറ്റസിന് പറയാനുള്ളത്. കുർബാനയുടെ തിരുനാളിൻ്റെ അന്ന് തന്നെ ഈശോ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയ അച്ഛൻ എത്ര ഭാഗ്യവാനാണ്. പൊടിപ്പും തൊങ്ങലും ഒന്നുമില്ലാതെ നിഷ്കളങ്കമായി ബിജു തൂമ്പുങ്കൽ പ്രതികരിച്ചു. ഈശോയെ സ്വീകരിക്കണമേ ഈ ദാസനെ. സ്വർഗത്തിലെ അൾത്താരയിൽ ഈ യൗവന പുഷ്പം ആവശ്യമായിരുന്നു എന്ന ചിന്തയോടുകൂടി സന്തോഷ് കെ മാത്യുവിൻ്റെ പ്രതികരണം. ജെറിൻ എന്ന യൗവന പുഷ്പത്തിനെ സ്വർഗത്തിൻ്റെ അൾത്താരയിൽ ആവശ്യമായിരുന്നു. ഈശോയുടെ സ്നേഹത്തിൻ്റെ വ്യക്തിപരതയെക്കുറിച്ചാണ് സിനിമോൾ ഫ്രാൻസിസിന് പറയാനുള്ളത്. അച്ഛനെ ഒത്തിരി ഇഷ്ടമായിരുന്നു ഈശോയ്ക്ക്. അതാണ് പരിശുദ്ധ കുർബാനയുടെ ദിവസം തന്നെ തിരികെ വിളിച്ചത്. എസ് കെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകട്ടെ സ്വർഗത്തിൽ ഒരു പൊൻതൂവൽ കൂടി എന്ന് ഭാവന കണ്ടു. സ്വർഗത്തിൽ ഒരു പൊൻതൂവൽ കൂടി. അദ്ദേഹത്തിൻ്റെ വൈദിക കുടുംബത്തിനും ജന്മഗ്രഹത്തിനും പ്രാർത്ഥനകൾ. യുവശമാശൻ്റെ നിർമ്മല സ്മരണയ്ക്ക് മുമ്പിൽ കാർമൽസ് കറിയായിക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കൂ. എറ്റേണൽ റെസ്റ്റ് ഹൈലി ഫേവേർഡ് ആൻഡ് ഇറ്റ്സ് എ പ്രഷ്യസ് സോൾ. അതിലുമൊക്കെ ഉന്നതമായ ഒരു ദിവ്യ സത്യവുമായി ജെ ജെ എന്ന പേരിൽ ഒരാൾ. സ്വർഗത്തിൽ ക്രിസ്തു നേരിട്ടു നൽകുന്ന പൗരോഹിത്യത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. സ്വർഗത്തിൻ്റെ വലിയ ലാഭത്തെക്കുറിച്ച് ജിൻസും. ലോകദൃഷ്ടിയിൽ പരമനഷ്ടം, എന്നാൽ സ്വർഗത്തിനോ വലിയ ലാഭം. സ്വർഗത്തിൻ്റെ മിന്നാമിനുങ്ങളെക്കുറിച്ച് മിനുവും പ്രതിപാദിച്ചു. സ്വർഗത്തിൽ പറക്കാൻ ഇനിയും മിന്നാമിനുങ്ങൾ വേണമെന്നത് ദൈവനിശ്ചയം. ജെറിൻ്റെ ശുശ്രൂഷയുടെ ആഴത്തെക്കുറിച്ച് സരൻസ് ഷാ പറഞ്ഞത് കേൾക്കൂ. ശുശ്രൂഷയിലെ സമ്പൂർണ്ണ സമർപ്പണം, ഇതാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ദൈവപിതാവിൻ്റെ ഭവനത്തെ കൂട്ടിച്ചേർത്ത് ജോസ് വിൻസെൻറ്റും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. സോജോമോൻ്റെ പ്രതികരണം ദാ ഇങ്ങനെയായിരുന്നു. കാസയും പീലാസയും കയ്യിലെടുക്കുവാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ വിളിച്ചവൻ്റെ പക്കലേക്ക് യാത്രയായി. അൾത്താര എന്ന തലയണയെ ചേർത്ത് കൂട്ടി ബെൻസി ജെറിന് അന്ത്യമംഗളങ്ങൾ നേർന്നു. അൾത്താര അന്ത്യവിശ്രമത്തിൻ്റെ തലയണയാക്കാൻ കഴിഞ്ഞത് അങ്ങയുടെ ഭാഗ്യം. ജെറിൻ ശമാശനോട് വ്യക്തിപരമായി സംസാരിക്കുന്നത് പോലെയാണ് ജെയ്സൺ തൻ്റെ പ്രതികരണം അറിയിച്ചത്.
ജെറിനച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുവനന്തപുരത്ത് നിന്നും ജിബിൻ തീവ്ര സ്നേഹത്തിന്റെ ഭാഷയിലാണ് യാത്രാ മംഗളങ്ങൾ നേർന്നത്. യുവ ശമാശ, നീ എത്ര ഭാഗ്യവാനാണ്! ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ള നന്മകൾ എത്ര ശോഭയേറിയതാണ്! തിരുക്കുർബാന നാളിൽ ഈശോയുടെ മുന്നിൽ ജീവൻ വെടിയുമ്പോഴും അവിടുത്തെ തിരുപ്പട്ടം സ്വർഗത്തിൽ തന്നെയാണ്. ഭാഗ്യവാൻ, ഭാഗ്യവാനെന്ന് ആത്മാർത്ഥമായി ആവർത്തിച്ച് വിളിച്ചുകൊണ്ട് രമേശ് പോളും ചേർന്നു. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ട സ്വർഗീയ രഹസ്യത്തെക്കുറിച്ചാണ് മറ്റൊരു സഹോദരിക്ക് പറയാനുള്ളത്. വിശുദ്ധ കുർബാനയുടെ സ്വർഗീയ രഹസ്യം ബ്രദറിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തു. Hence, he will be safe in eternal peace. ശമാശന്റെ മരണത്തിൽ മറഞ്ഞിരിക്കുന്ന മഹാഭാഗ്യത്തെ അസൂയയോടുകൂടി കാണുകയാണ് പോളി ചാക്യാത്തന്നയാൾ. അസൂയ തോന്നുന്നു, എത്ര ഭാഗ്യപ്പെട്ട ജന്മം! ഭൂമിക്ക് നൽകിയ ഇത്തരം ജന്മങ്ങൾക്ക് ദൈവമേ നന്ദി. ഉള്ളു നനയ്ക്കുന്ന മഴ പോലെ ആത്മാവിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന മറ്റൊരു പ്രതികരണം കാണൂ. എന്റെ യേശുവേ, ഇപ്പോൾ കുറേ നിന്റെ അഭിഷിക്തരെ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെടുകയാണല്ലോ, അതുപോലെ അഭിഷിക്തരെ ഭൂമിയിലേക്കും ജനിപ്പിക്കണമേ. ആയിരങ്ങളാണ് വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും സ്നേഹപ്രതികരണങ്ങൾ അറിയിച്ചത്. എല്ലാവരെയും നന്ദിയോടെ സെലിബ്രൻസ് ഇന്ത്യ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവ ശമാശ ജെറിൻ, നിനക്ക് സ്നേഹമംഗളം, പ്രാർത്ഥനാ നിർഭരമായ പ്രണാമം. ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സ്നേഹസ്മരണയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കട്ടെ.